Hada, As-salatu was-salamu ala man la nabiyya ba'd wa ala alihi wa sahabi al-fa'idhina bi ridhillah amma ba'd. Snehamullah, sahodaranmare, sahodarigale. Assalamu alaykum wa rahmatullahi wa barakatuh. Allah subhanahu wa ta'ala avante srishtikalaya muzhuvanum avanu maatram aaradhanakal edukkanam ennu nishkarshichittundu. Adil manushyane sambandhichidathol അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അദർശ്യനായ അവന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ശക്തിയെ ആരാധിക്കുക എന്നുള്ളത് പലപ്പോഴും അവന്റെ മനുഷ്യപ്രകൃതി അതിന് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹു അവന്റേതായ ഒരുപാട് അടയാളങ്ങളെ ഈ ഭൂമിയിൽ മനുഷ്യർക്ക് പറഞ്ഞു തരികയും ആ അടയാളങ്ങളോട് മനുഷ്യൻ കാണിക്കുന്ന ആദരവും ബഹുമാനവും അള്ളാഹുവിനോട് കാണിക്കുന്ന ആദരവും ബഹുമാനവുമായി കൊണ്ട് അള്ളാഹു പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ദാലിക വമ യുഅല്ലിം ശഅഇറല്ലാഹ് ഫഇന്നഹ മിൻ തഖ്വൽ ഖുലൂബ്. ആര് അള്ളാഹുവിന്റെ അടയാളങ്ങളെ ആദരിക്കുന്നുവോ അത് മനസ്സിലുള്ള തഖ്വയുടെ അടയാളമാണ്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിന്റെ അടയാളമാണ് എന്ന് പ്രത്യേകം പരാമർശിച്ചു. ഇവിടെ ചില സ്ഥലങ്ങളെ പറച്ച് തമ്പുരാൻ അവന്റെ അടയാളങ്ങളായി കൊണ്ട് പഠിപ്പിച്ചു, ചില സമയങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്, ചില മാസങ്ങളുണ്ട്, ചില ദിവസങ്ങളുണ്ട്, ചില വസ്തുക്കളുണ്ട്, ചില ജീവികളുണ്ട്, ചില സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ അള്ളാഹു പ്രത്യേകം പവിത്രമാണെന്ന് നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നതായ കാര്യങ്ങളാണ്. ഇപ്പോ മാസങ്ങളാണെങ്കിൽ അള്ളാഹു പ്രത്യേകമായി കൊണ്ട് പറഞ്ഞതായ മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, വെള്ളിയാഴ്ചയെ പോലെ, വ്യാഴാഴ്ചയെ പോലെ, തിങ്കളാഴ്ച പോലെ പ്രത്യേകമാക്കിയതായ ദിവസങ്ങളുണ്ട്, മക്കയെ പോലെ പവിത്രമാക്കിയതായ, മദീനയെ പോലെ പവിത്രമാക്കിയതായ സ്ഥലങ്ങളുണ്ട്. പടച്ചിതമ്പുരാൻ പ്രത്യേകമായി കൊണ്ട് പറഞ്ഞു തന്ന ബലിമൃഗങ്ങളെപ്പോലെ പ്രത്യേകമാക്കിയതായ ജീവികളുണ്ട്. ബലിമൃഗത്തിന്റെ കഴുത്തിൽ കെട്ടുന്നതായ അടയാളത്തിനുള്ള ആഭരണം പോലും പവിത്രമായി അള്ളാഹുവിന്റെ ഷിആറായി അടയാളമായി കൊണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നു. ഉംറക്കോ ഹജ്ജിനോ വേണ്ടി ഇഹ്റാമിൽ പ്രവേശിച്ച ഒരാളെ അള്ളാഹുവിന്റെ അടയാളമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഈ രീതിയിൽ പടച്ച നമ്പുരാൻ പവിത്രമാക്കിയതായ നാല് മാസങ്ങളുണ്ട്. ഇന്ന ഇദ്ദത്ത ഷുഹൂറ ഇൻദല്ലാഹി ഇസ്ന അശർ ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. പടച്ച തമ്പുരാൻ ഈ ലോകം സൃഷ്ടിക്കുന്ന കാലം തൊട്ട് തന്നെ മാസങ്ങളുടെ എണ്ണം 12 ആണ്. ഇന്ന ഇദ്ദത്ത സൂര്യ ഇൻദല്ലാഹി ഇസ്ന അശറ ഷഹ്റൻ ഫീ കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ നാലെണ്ണം പവിത്രമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഈ പവിത്രമായ മാസങ്ങൾ ഏതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദമായി കൊണ്ട് പിന്നീട് പറഞ്ഞു തന്നു. അതിൽ മൂന്നെണ്ണം തലാത്തുൻ മുതവാലിയ, മൂന്നെണ്ണം തുടർച്ചയായി കൊണ്ടുള്ളതാണ്. അത് ദുൽഖാദ, ദുൽഹിജ്ജ, മുഹറം. പിന്നീട് ഉള്ളത് വറജബ് മുനർ. മുനർ ഗോത്രത്തിന്റെ റജബ് മാസവുമാണ് പവിത്ര മാസങ്ങളായി പ്രവാചകൻ എണ്ണിയത് എന്നുള്ളതാണ്. അപ്പൊ ഈ പവിത്ര മാസങ്ങളിലെ തുടർച്ചയായി എണ്ണിപ്പറഞ്ഞ ആ മാസങ്ങളിലെ മൂന്നാമത്തെ മാസമായ അവസാനത്തെ മാസമായ മുഹറമിലാണ് നമ്മളുള്ളത്. ഇത് പവിത്രമായ മാസമാണ്. ഇനിയൊരു പവിത്ര മാസം നമുക്ക് ലഭിക്കണമെങ്കിൽ മാസങ്ങൾ നമ്മൾ കാത്തു നിൽക്കേണ്ടതുണ്ട്. 6 മാസം കഴിയണം ഒരു പവിത്ര മാസം നമുക്ക് ലഭിക്കാൻ. എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? അള്ളാഹു പഠിപ്പിച്ചു, നിങ്ങൾ ആ ദിവസത്തിൽ നിങ്ങളോട് തന്നെ അക്രമം ചെയ്യാൻ പാടില്ല, അഥവാ തിന്മകൾ വെടിയണം. അള്ളാഹു പവിത്രമാക്കിയ മാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പവിത്രതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മളിൽ നിന്നുണ്ടാവാതെ നമ്മൾ ഈ മാസത്തിലെ ദിവസങ്ങളെ ആദരിക്കണം, അതിനെ ബഹുമാനിക്കണം, അതിൻ്റെ പവിത്രത വകച്ചു കൊടുക്കണം. കഴിയുന്ന രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നമ്മളെടുക്കൽ നിന്നുണ്ടാവണം. അള്ളാഹു ആ രീതിയിൽ ഈ മാസത്തിന്റെ പവിത്രതയെ ആദരിച്ചുകൊണ്ട് തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന സ്വാലിഹ്യങ്ങളിൽ നമ്മയവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.